ടൈം നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് കോളിലേക്ക് പോവാം. ഹലോ കുട്ടീസ് ടൈമിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ആയിഷ. ആയിഷ, ആയിഷ എത്രയാണ് പഠിക്കുന്നേ? അഞ്ചാം ക്ലാസ്സില്. അഞ്ചാം ക്ലാസ്സിലാണോ? ഏത് സ്കൂളിലാ? മൂർക്കനാട് സ്കൂളില്. ആഹാ, വീട് എവിടെയാ? അരീകോട്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഉപ്പ, ഉമ്മ, താത്ത. ഓക്കെ, ഉപ്പ എന്ത് ചെയ്യാ? ഉപ്പ ഗൾഫിലായിരുന്നു, ഉപ്പ ലീവിന് വന്നതാ. ഇപ്പൊ വന്നിട്ടുണ്ടോ? ഗൾഫിൽ എന്താ ജോലി? അവിടെ ബിസിനസ്സാ. ഓക്കെ, അപ്പൊ ഉമ്മ എന്താ ചെയ്യുന്നത്? ഉമ്മ ഹൗസ് വൈഫാ. ഹൗസ് വൈഫ്. ഓക്കെ, ഫ്രീ ടൈം കിട്ടുമ്പോ ഉമ്മയെ വീട്ടിൽ സഹായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ കളിച്ചിരിക്കാണോ? കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ? ഞാൻ ഗെയിം കളിക്കും ചെയ്യും, ഉമ്മനെ സഹായിക്കും ചെയ്യും. രണ്ടും ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പൊ ഉമ്മയെ എന്തിലൊക്കെ സഹായിക്കുക? ഉമ്മക്ക് പാചകം ചെയ്യുമ്പോഴൊക്കെ സഹായിക്കും, പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ സഹായിക്കും. പിന്നെ ഗെയിംസ് കളിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഗെയിം അങ്ങനെ കളിക്കാറൊന്നുമില്ല, എനിക്ക് പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കാനാണ്. പുസ്തകം വായിക്കാനാണോ കൂടുതൽ ഇഷ്ടം? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആ ക്വസ്റ്റ്യന് ശരി ഉത്തരം പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ആണോ? ഉറപ്പാണോ? അത് തെറ്റുത്തരല്ലേ? ഓക്കെ, അത് കറക്റ്റ് ഉത്തരാണ്. അപ്പൊ ഇനി വീണ്ടും വിളിക്കണം, അതുപോലെ ഫ്രണ്ട്സിനോട് ഒക്കെ വിളിക്കാൻ പറയണം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ആയിഷയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. ക്വസ്റ്റ്യൻ ഒരു സൂപ്പർ കിഡിൽ ആൻഡ് കറക്റ്റ് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത കോളർ ലൈനിൽ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത കോളർ ആരാന്നറിയാം. ഓക്കെ, ഹലോ കുട്ടീസ് ടൈമിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? എന്താണ്? ഓക്കെ, എത്രയാണ് പഠിക്കുന്നേ? മൂന്നര. ഏത് സ്കൂളിലാ? പുല്ലുവട്ട. വീട് എവിടെയാ? അയ്യപ്പൻ കാവ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലുമ്മ, ഉപ്പ, ഉമ്മമ്മ. ആഹാ, ഉമ്മ വീട്ടില് ഹൗസ് വൈഫ് ആണോ? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ടീച്ചറാണ്. ടീച്ചറാണോ? ഏത് സബ്ജക്റ്റാ ഉമ്മ എടുക്കുന്നേ? മാത്സ്. മാത്സ് ആണോ? ഹലോ. ഓക്കെ, അപ്പൊ സ്കൂളിലെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി തോന്നിയത് ഏതാണ്? ഇംഗ്ലീഷ് ആണോ, മാത്സ് ആണോ, മലയാളം ആണോ, എങ്ങനെ ഏതാണ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയുള്ള സബ്ജക്ട്? മലയാളം. മലയാളാണോ? എന്താ മലയാളം ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാരണം? മലയാളത്തിന്റെ മാഷിനെ കുറിച്ചാണോ പറയുന്നേ? നല്ല മാഷാണ്. മലയാളത്തിന്റെ മാഷ് ഭയങ്കര ഇഷ്ടാണോ? എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹലോ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതിന് ഉത്തരം പറഞ്ഞാ മതി. ഓക്കെ, ഹലോ, ഹലോ, ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? പാലക്കാട്. ഉറപ്പാണോ? ഓക്കെ, അപ്പൊ പാലക്കാട് കറക്റ്റ് ഉത്തരാണ്. അപ്പൊ ഇനി വീണ്ടും വിളിക്കണം, ഫ്രണ്ട്സിനോടും അതുപോലെ കസിൻസിനോടും ഒക്കെ വിളിക്കാൻ പറയണം. ഓക്കെ, ബൈ ബൈ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് അഫ്ലു ആണ്. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, ക്വസ്റ്റ്യന് കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഇനി നമുക്കൊരു ഡ്രോയിങ് കാണാനുള്ള ടൈം ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് മെഴുകുതിരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ചിത്രമാണ്. അത് സാധാരണ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരാളുടെ ഫേസ് എങ്ങനെ വരക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു
സംശയം ഉണ്ടാവും. ഫേസ് വരക്കുമ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേസ് നമ്മൾ വിചാരിച്ച രൂപത്തിലാവില്ല. അപ്പോൾ ഒരാളുടെ ഫേസ് വരക്കുമ്പോൾ അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്നിട്ട് ഞാനൊരാളുടെ ഫേസും വരക്കാം കളർ ഉപയോഗിച്ചിട്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സോഫ്റ്റ് പേസ്റ്റൽ കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കളറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരാളുടെ മുഖം വരക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്നൊരു രീതിയാണ്, ഒരു കോഴിമുട്ടയുടെ ആകൃതിയാണ് മുഖം ഉണ്ടാവുക. അപ്പോൾ ഒരു കോഴിമുട്ട വരക്കാൻ പറ്റുന്ന ആൾക്കൊക്കെ നമുക്ക് ഈ ആളുടെ ഫേസ് വരക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കോഴിമുട്ടയുടെ ആകൃതി വരക്കുകയാണ്. ഇതിൻ്റെ നടു ഇതിന് രണ്ട് ഭാഗമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മുടെ കണ്ണ് വരിക. നമ്മുടെ രണ്ട് കണ്ണിനും ഇടയ്ക്ക് ശരിക്കും ഒരു കണ്ണിനുള്ള സ്പേസ് ഉണ്ടാവും നമ്മുടെ മുഖത്ത്. ഇനി അതിനുശേഷം വരുന്ന ഭാഗത്തിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ മൂക്ക് വരിക. താഴെയുള്ള ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിനും കുറച്ച് മുകളിലായിട്ടാണ് ചുണ്ട് വരിക. പിന്നെ ചെവി വരിക, കണ്ണ് മുതൽ മൂക്ക് വരെയാണ് ചെവി ഉണ്ടാവുക. അതാണ് ഒരാളുടെ ഫേസ് എന്ന് പറയുന്നത്. നമുക്കത് ഷെയ്ഡ് ചെയ്തിട്ട് നോക്കാം. സോഫ്റ്റ് പേസ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മുഖമാണ് വരച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഒരാളുടെ മുഖം വരക്കുമ്പോൾ അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു കോഴിമുട്ടയുടെ ആകൃതിയാണ് മുഖം ഉണ്ടാവുക. അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് കണ്ണ് വരിക. അതിനുശേഷമുള്ള ഭാഗത്തിൻ്റെ നടുഭാഗത്തായിട്ടാണ് മൂക്ക് വരിക. അതിനുശേഷമുള്ള നടു സെൻറ്ററിന് കുറച്ച് മുകളിലായിട്ടാണ് ചുണ്ട് വരിക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചിത്രം വരക്കുകയാണെങ്കിൽ നമുക്കൊരാളുടെ ഫേസ് വളരെ കൃത്യമായിട്ട് വരക്കാൻ പറ്റും. അത് നമ്മൾക്ക് വരച്ച് കഴിഞ്ഞാൽ ചില ചിത്രങ്ങളിൽ മുഖം കണ്ണ് കുറച്ച് മുകളിലേക്കായിട്ടോ മൂക്ക് കുറച്ച് മുകളിലേക്കായിട്ടോ ഒക്കെ വരുന്ന പോലെ തോന്നും. അപ്പോൾ അത് ഈ ഒരു ആനുപാതികമായിട്ടുള്ളൊരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരാളുടെ ഫേസ് വരക്കാൻ പറ്റും. ഇനി ഫേസ് ഒരാളുടെ മുഖം വരക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഫേസുകൾ നിങ്ങൾ വരക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ മുഖങ്ങൾ നിങ്ങൾ നോക്കി വരക്കുക. അങ്ങനെ കുറേ വരക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ചിത്രകാരനായി അല്ലെങ്കിൽ നല്ലൊരു ചിത്രകാരിയായി തീരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവിധ നന്മകളും നിങ്ങളുകൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ കോളേഴ്സിനോട് സംസാരിച്ചു, ഡ്രോയിങ് കണ്ടു. ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്കിനുള്ള ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
ഉമ്മ ഉപ്പ ഉമ്മ എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ അതോ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ്. അപ്പൊ ഉപ്പയോ? ഹലോ ഹലോ. അപ്പൊ ഉപ്പ എന്താ ചെയ്യുന്നത്? ഉപ്പ ബിസിനസ് ആണ്. ബിസിനസ്? എന്തിന്റെ ബിസിനസ്സാ? വെഹിക്കിളിന്റെ. വെഹിക്കിള്. ഓക്കെ, ഫൈൻ. ഫ്രീ ടൈം കിട്ടുമ്പോ ഏറ്റവും കൂടുതൽ ചെയ്യാനും കൂടുതൽ ഇഷ്ടം ഉള്ള കാര്യം എന്താണ്? ടിവി കാണാനാണോ, ഗെയിംസ് കളിക്കാനാണോ? ഗെയിംസ് കളിക്കാൻ. ഗെയിംസ് കളിക്കാനാണോ? ഓക്കെ. അപ്പൊ വീടിന്റെ അടുത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ടോ ഗെയിംസ് കളിക്കാൻ? അപ്പൊ അവരോടൊത്ത് എന്തൊക്കെ ഗെയിംസ് ആ കളിക്കാറ്? അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഫേവറേറ്റ് ഗെയിം? ഫേവറേറ്റ് ഗെയിം കൊക്കോ. എന്താണ് കൊക്കോ? ഓക്കെ. അതെന്താ ഇത്ര ഫേവറേറ്റ് ആവാൻ കാരണം? അത് നല്ലമ്പോ ഇങ്ങനെ കളിച്ച് കളിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ട്. കളിച്ച് കളിച്ച് ഇഷ്ടപ്പെട്ടതാണോ? കുറെ കാലമായോ അത് കളിക്കാൻ തുടങ്ങിയിട്ട്? ഓക്കെ. പിന്നെ വീട്ടില് ഉമ്മേനെയൊക്കെ സഹായിക്കാറുണ്ടോ? ഇടക്ക് സഹായിക്കാറുണ്ട്. ഇടക്ക് സഹായിക്കാറുണ്ട്. എന്തിനാ സഹായിക്കാറ്? ഐ മീൻ കുക്കിങ്ങിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? വേറെ എന്തെങ്കിലും. കുക്കിങ്ങിൽ അങ്ങനെ സഹായിക്കാറില്ല. കുക്കിംഗ് സഹായിക്കാറില്ല. ഓക്കെ. കുക്കിംഗ് ചെയ്യാൻ അറിയോ? ചെറുതായിട്ടൊക്കെ അറിയാം. ഇതുവരെ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ? ആരുടെങ്കിലും സഹായം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ? ആ, കുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ കുക്ക് ചെയ്തിട്ടുള്ളേ? പുഡിംഗ്. പുഡിംഗ്? എന്ത് പുഡിംഗ്? ചോക്ലേറ്റ്. ചോക്ലേറ്റ് പുഡിംഗ് ആണോ? അതെങ്ങനെ? അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്വന്തമായിട്ട് അറിയായിരുന്നോ അതോ ഇന്റർനെറ്റിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് അങ്ങനെയാണോ ഉണ്ടാക്കിയത്? എങ്ങനെയാ ഉണ്ടാക്കിയത്? സിസ്റ്ററിന്റെ സഹായം കൊണ്ടാണ്. സിസ്റ്ററിന്റെ സഹായം കൊണ്ടാണോ? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യന് ശരിയുത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, വൺ മിനിറ്റ്. കേൾക്കുന്നില്ല. ഹലോ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ലുബിനായിരുന്നു. പക്ഷെ എന്തോ കാരണവശാൽ പെട്ടെന്ന് കോള് കട്ടായിപ്പോയി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു, അപ്പോൾ എന്തോ കേൾക്കുന്നില്ല പറഞ്ഞ അപ്പം തന്നെ കോൾ കട്ടായി പോയി. എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് വേഗം തന്നെ പോവാം അല്ലേ? ഹലോ കുട്ടീസ് ടൈമിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വീട് എവിടെയാ? വീട് എടുപ്പാള്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മ ഉണ്ട്, താത്ത ഉണ്ട്, ഞാൻ. ഓക്കെ. പിന്നെ ടിവിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? പ്രോഗ്രാം കൊച്ചു ടിവി കാണാനാണോ കൂടുതൽ ഇഷ്ടം? അതെന്താ കൊച്ചു ടിവി ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാരണം? കാർട്ടൂൺസ് ഉള്ളതുകൊണ്ടാണോ? കാർട്ടൂൺസ് ഉള്ളതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാർട്ടൂൺ ഏതാ കൊച്ചു ടിവിയില്? ഏതാണ്? ഓക്കെ. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പം ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഏതാണ്? ടിവി കാണാനാണോ അതോ ഗെയിംസ് കളിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും പഠിക്കാനാണോ അങ്ങനെ എന്താണ് കൂടുതൽ ഇഷ്ടം? ഗെയിംസ്. ഗെയിംസ് കളിക്കാനാണോ? ഫ്രണ്ട്സ് ഉണ്ടോ വീട്ടിന്റെ അടുത്തൊക്കെ ഗെയിംസ് കളിക്കാൻ? ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഏറ്റവും കളിക്കാറുള്ള ഗെയിം ഏതാ? ഏറ്റവും ഫേവറേറ്റ് ആയി തോന്നിയ ഗെയിം ഏതാ? എന്താണ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാ. ഓക്കെ. അതെന്താ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാരണം? രസകരമായ കളിയാണോ? ഓക്കെ, ഫൈൻ. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ആ ക്വസ്റ്റ്യന് ശരിയുത്തരം പറയണം. ഫൈൻ. ഓക്കെ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണേ.
ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഉറപ്പാണോ? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണോ? ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഹലോ, ഹലോ, ആലപ്പുഴയാണോ? ഓക്കെ, ആലപ്പുഴ കറക്റ്റ് ആയ ഉത്തരമാണ്. അപ്പോ ഇനി ഫ്രണ്ട്സിനോടും അതുപോലെ കസിൻസിനോടും എല്ലാവരോടും ഈ കുട്ടീസ് ടൈമിലേക്ക് വിളിക്കാൻ പറയണം. ഓക്കെ, ബൈ ബൈ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് അഫീദയാണ്. അഫീദ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, അതുപോലെ ഗെയിംസ്, കളിക്കാറുള്ള ഗെയിംസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ക്വസ്റ്റിന് കറക്റ്റ് ഉത്തരം പറഞ്ഞു. അതുപോലെ അഫീദ നമ്മളുടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റിലെ കോളർ ആയിരുന്നു. ഇനി നമുക്കൊരു ഡ്രോയിങ് കാണാം അല്ലേ? സോ നമ്മൾ വേഗം തന്നെ ഡ്രോയിങ് കാണാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും അതേപോലെ വരച്ച് നോക്കുന്നുണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്, നമ്മൾ കുറേ കളറുകൾ ഉപയോഗിച്ചാണ് ഇതുവരെ ചിത്രം വരച്ചത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യമായിട്ട് മെഴുക് ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. മെഴുകുതിരി, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മെഴുകുതിരി ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇങ്ങനെ മെഴുക് ഉപയോഗിച്ചിട്ടുള്ളൊരു ചിത്രം നമുക്ക് ചെയ്യാം. നമ്മൾ ചിത്രം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. മെഴുക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിത്രം വരച്ചത്. ഇനി ഈ ചിത്രത്തിന് മുകളിൽ ചിത്രം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ചിത്രം മെഴുക് വൈറ്റ് കളറാണ്, വൈറ്റ് പേപ്പറാണ്. നമുക്ക് ഈ ചിത്രം എടുത്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് അതിന് മുകളിൽ കുറച്ച് വാട്ടർ കളർ ചെയ്ത് നോക്കാം. കുറച്ച് ഡാർക്കായിട്ടുള്ള ഏത് കളർ നമുക്ക് അതിന് മുകളിൽ ചെയ്യാം. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ജീവിയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് കാണുന്നൊരു ജീവിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ആദ്യം നമ്മൾ മെഴുക് ഉപയോഗിച്ചിട്ടാണ്, സാധാരണ മെഴുകുതിരി ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരച്ചത്. ആ മെഴുകുതിരി ഉപയോഗിച്ച് വരച്ച ചിത്രത്തിന് മുകളിൽ വാട്ടർ കളർ, വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന ഏത് കളറും നമുക്കതിന് മുകളിൽ ചെയ്യാം. അതിന് മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഴുകുള്ള ഭാഗത്ത് നമുക്ക് പെയിൻറ്റ് പേപ്പറിലേക്ക് വരില്ല, മെഴുകുള്ള ഭാഗത്ത് പെയിൻറ്റ് മാറി നിൽക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം വരച്ച ചിത്രം നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം വ്യക്തമായിട്ട് കാണും. അപ്പോൾ ഇതിന് നമുക്ക് പല കളറുകൾ ഉപയോഗിച്ചിട്ടും ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ്. നമുക്ക് വേണമെങ്കിൽ ആദ്യം പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്ത ശേഷം അതിന് മുകളിൽ ഈ മെഴുക് കൊണ്ട് വരയ്ക്കുകയും അതിനുശേഷം കളർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നേരിട്ട് മെഴുക് കൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇതേപോലെ ആദ്യം സ്കെച്ച് ചെയ്ത ശേഷം വരയ്ക്കാം. അപ്പോൾ ഇത് ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾ വരച്ച് നോക്കുക. ഇങ്ങനെ കുറേ ചിത്രങ്ങൾ ഇതേ രൂപത്തിലുള്ള കുറേ ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പല ഐഡിയകളും വരും. നിങ്ങൾ സ്വന്തമായി കുറേ ശൈലികളും കുറേ ഐഡിയകളും
കണ്ടെത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു. അവരോട് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചു, അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അവർ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അങ്കിളിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. അപ്പൊ അങ്കിള് ഇതിൽ ഫേസ് വരയ്ക്കാൻ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഫേസ് വരയ്ക്കുമ്പോൾ നോക്കേണ്ട ടിപ്സ് എന്തൊക്കെയാ? ഫേസ് വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വരയ്ക്കുമ്പോൾ പറഞ്ഞു, നമ്മളൊരു കോഴിമുട്ടയുടെ ആകൃതിയിലാണ് ഒരാളുടെ ഫേസ് ഉണ്ടാവുക. അതിൻ്റെ നടുഭാഗത്ത് സെൻറ്റർ ഭാഗത്തായിട്ടാണ് കണ്ണ് വരിക. പക്ഷേ കൂടുതൽ കുട്ടികളും വരയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ആ കുട്ടികൾക്ക് കണ്ണാണ് നടുവിൽ എന്നുള്ളത് അറിയാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ചിത്രം വരച്ച് കഴിഞ്ഞാൽ ചിത്രം അവസാനം നോക്കുമ്പോൾ കുറച്ച് മുഖം കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നടുവിൽ സെൻറ്ററിൽ കണ്ണാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ കുട്ടികൾ വരക്കുന്ന ഫേസുകൾ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് അങ്ങനെ വരച്ചത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതുപോലെ കുട്ടികൾക്കും ഫേസ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ ഒരു പിക്ചറിലൂടെ അങ്കിൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഇനി ഒരുപാട് പിക്ചേഴ്സ് അങ്കിളുടെ മൈൻഡിലുണ്ട്. അങ്കിൾ അതെല്ലാം നിങ്ങൾക്ക് ഓരോ എപ്പിസോഡ്സായി പഠിപ്പിച്ചു തരും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് മീ ശിവാനി സൈനിങ് ഓഫ്. ടാറ്റാ.